സത്യം പറയാലോ, വളരെ ശോകമാണ് മക്കളെ, വളരെ ശോകമാണ്. അതുകൊണ്ട് ബിയർ പോരായിട്ട് അതിനോട് 30 ml കള്ളും കൂടെ ചേർത്തിട്ട്, നമ്മുടെ വിസ്കി കൂടെ ചേർത്തിട്ടാണ് ഞാൻ അഴിച്ചേക്കുന്നത്. ഈ ബാറിന്റെ അവസ്ഥ തന്നെ കണ്ടറിയാം, പരതാപരമായ അവസ്ഥയാണ്. എല്ലാ കുപ്പിയും തീർന്നിരിക്കുകയാണ്. എല്ലാ ദിവസവും നമ്മുടെ നാളെ മറിക്കും, മറ്റന്നാളെ മറിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, നടക്കിയിട്ടില്ല. ഇവിടെ പോകുമ്പോ രാഗപ്പാട് ബിയറും കുറച്ച് വിസ്കിയും വെച്ചിട്ടുണ്ട്. ഷാപ്പാടിന്റെ കാര്യം അതിനേക്കാളും ശോകമാണ്, കാണിച്ചു തരാം. ലോബ്സ്റ്റർ എന്ന് പറഞ്ഞ് ഈ വെള്ളക്കാരൊക്കെ ചത്ത് കളയും. ലോബ്സ്റ്റർ എന്ന് വെച്ചാൽ നമ്മുടെ വലിയ ചെമ്മീൻ, അല്ലെങ്കിൽ വലിയ ചെമ്മീൻ, അത് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് മരിച്ചു കളയും. പക്ഷെ ഒരു എരിയില്ല, ഒരു പുളിയില്ല, ഒന്നും പുഴുങ്ങിയെടുത്ത അവസ്ഥ. രണ്ട് പെഗ് അടിച്ചു വന്നുകൊണ്ട് എനിക്കിപ്പം ഈ റിസോർട്ടിന്റെ റിവ്യൂ പറയാൻ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ വേറെ ലോകത്തിൽ എവിടെയെങ്കിലും ഓൾ ഇൻക്ലൂസീവ് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ആ നമ്മൾ എൻജോയ് ചെയ്തതിന്റെ 100% ഒരു 30 അല്ലെങ്കിൽ 25% എന്ന് ഇവിടെ പ്രതീക്ഷിച്ചാൽ. ബിക്കോസ് ഇവിടെ ഈ അമേരിക്കക്കാരുടെ എംബാർഗോ ഉള്ളതുകൊണ്ട് അവരുടെ ഒരു കള്ളുമില്ല, അവരുടെ വരുന്ന അത്രയും ഫുഡ് ഐറ്റം ഒന്നും ഇവിടെ വരുന്നില്ല. ഇവിടെ ഇവന്മാർ കൊള്ള വെച്ച് ഇവന്മാര് കൊള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ളൊരവസ്ഥയാണ് ഇവിടെ. അപ്പൊ നമ്മൾ ഒത്തിരി കാശ് കൊടുത്ത് വരുമ്പോൾ നമുക്ക് ആ കാര്യത്തിൽ ഒരു വിഷമം വരും. അത് പ്രത്യേകിച്ച് ഞാൻ ഒരു നല്ലൊരു ഫുഡിയും കൂടെ ആയതുകൊണ്ട് നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ ഷാപ്പാട് കിട്ടാത്തതിന്റെ ഒരു വിഷപ്പും ഈ ഇവിടുത്തെ ദാരിദ്ര്യം ഞാൻ മനസ്സിലാക്കി ഈ കഴിഞ്ഞ 3 ദിവസത്തിൽ എന്ന് വേണം ശരിക്കും പറയാൻ. അപ്പം പറയാനുള്ള കാര്യങ്ങൾ ഷാപ്പാട്, ഷാപ്പാട് നമ്മൾ വേറെ എവിടെയെങ്കിലും ഓൾ ഇൻക്ലൂസീവ് പോയിട്ടുണ്ടെങ്കിൽ അത്രയൊന്നും പ്രതീക്ഷിക്കേണ്ട. ഇവിടെ മുറികളെല്ലാം നല്ല പഴയ മുറികളാണ്. നമ്മളിപ്പം നമ്മളിപ്പോ ഒരു നാട്ടിലൊക്കെ പോയി ഒരു 30 വർഷം 40 വർഷം മുമ്പേ ഉള്ള ഒരു ഗസ്റ്റ് ഹൗസ്, ഒരു ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് എങ്ങനെയാണെന്ന് വെച്ചാൽ അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ഇവിടെ. പിന്നെ AC വർക്ക് ചെയ്യുന്നുണ്ട്, ചൂട് വെള്ളമുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ, ലൈറ്റ് നല്ല നമ്മുടെ റിസോർട്ടിന്റെ കാര്യമാണ്, നല്ല ഡിം ലൈറ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഈ മൂഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി അവന്മാർ ചെയ്തേക്കുന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ അത് നമുക്കിപ്പം രാവിലെ എണീക്കുമ്പോഴും ഇരുട്ടാണ്, രാത്രി കിടക്കുമ്പോഴും ഇരുട്ടാണ് എന്നുള്ളൊരു അവസ്ഥയാണ്. ബീച്ച് പറയായിരിക്കും, ബീച്ച് ബെസ്റ്റ് ആണ്. ഇതുവരെ നമ്മള് പോയിട്ടുള്ള വെച്ചാൽ നമ്മള് പുഞ്ചങ്ങാനെ പോയിട്ടുണ്ട്, നമ്മള് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ പോയിട്ടുണ്ട്, മെക്സിക്കോയിൽ പോയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ബീച്ചിന്റെ കാര്യത്തിൽ ബെസ്റ്റ് ആണ്. നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, ഒരു പായലും ഇല്ല, ഒന്നുമില്ല. ഈ കടലിൽ വരുന്ന പായലും ഒന്നും ഇല്ല, ക്ലിയർ വാട്ടർ, ഫുൾ ക്ലിയർ വാട്ടർ എന്ന് വെച്ചാൽ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ. അത് നമ്മുടെ ടോർക്കോയിസ് ബ്ലൂ എന്ന് വേണമെങ്കിൽ ഒക്കെ പറയാം. ആ നിറത്തിലുള്ള കളറാണ് വീഡിയോയില് ശരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ. പിന്നെ ഒരു വേറെ ഗുണം വെച്ചാൽ അത്രയും ക്രൗഡഡും അല്ല. നമ്മൾ വേറെ ഏതെങ്കിലും ഇപ്പം മെക്സിക്കോ അതുപോലെ സ്ഥലങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ബീച്ചൊക്കെ ഭയങ്കര ക്രൗഡാണ്, നമുക്കൊരു ബെഡ് കിട്ടാൻ തന്നെ ഭയങ്കര പ്രയാസമായിരിക്കും. ഇവിടെ എന്തായാലും ആ കാര്യത്തിൽ ഒരു കുഴപ്പവും വന്നിട്ടില്ല, എപ്പോഴാണെങ്കിലും നല്ല ഇതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മാരുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മാർക്ക് ഭയങ്കര ഒരു ടിപ്പിംഗ് കൾച്ചർ ഉണ്ട്. നമ്മളൊരു ഡ്രിങ്ക് എടുത്തു കഴിഞ്ഞാൽ അതിനൊരു ഇത് കിട്ടണം, ടിപ്പ് കിട്ടണം എന്നുള്ളൊരു, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യിപ്പിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു തന്നെ അവർ കൊണ്ട് തന്നെന്ന് പറഞ്ഞാലും നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ അവിടെ ടേബിളാണെങ്കിലും സാധാരണ വേറെ ഏതെങ്കിലും ഓൾ ഇൻക്ലൂസീവ് പോകുന്നതെങ്കിൽ നല്ല സർവീസ് ഉള്ളപ്പോഴാണ് ഇതൊക്കെ നമ്മൾ കൊടുക്കേണ്ടത്. അവർ എബോവ് ആൻഡ് ബിയോണ്ട് ഒന്ന് വെച്ചാൽ അത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതൽ. ഇപ്പൊ നമ്മളവിടെ പിള്ളേരെ കൂടെ പോകുമ്പോൾ ഇപ്പൊ അവരെ കളിപ്പിക്കുകയോ അവരല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എടുത്തുകൊണ്ട് വരുമോ, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ നമ്മൾ ചിന്തിക്കുന്നു നോക്കി ഇവർ ഇച്ചിരി കൂടെ കൂടുതൽ. കാരണം ഇത്രയും നമ്മൾ കുറെ കാശ് കൊടുത്തോണ്ടാണ് ഇതുപോലത്തെ റിസോർട്ടുകളിലൊക്കെ വരുന്നത്. അപ്പം അത് കിട്ടാത്തപ്പോൾ, പക്ഷെ ഇവിടെ അവരുടെ കൾച്ചർ എന്ന് വെച്ചാൽ തന്നെ അത് അവരത് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും. അപ്പം നമുക്കപ്പം സർവീസിൽ പല സമയം നമുക്ക് തോന്നും അയ്യോ ഇത് കൊടുത്തില്ലെങ്കിൽ, ടിപ്പ് കൊടുത്താലോ കൊടുത്തില്ലെങ്കിലോ ആണോ നമുക്ക് ഈ സർവീസ് കിട്ടാൻ പോകുന്നതെന്ന്. പക്ഷെ എന്തോ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇവർക്ക് നമ്മളിപ്പോ ടിപ്പ് കൊടുത്തെന്ന് പറഞ്ഞാലും ഇവർക്ക് അതിനുള്ള സാധനമില്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാറൊക്കെ ഉണ്ടെങ്കിൽ പാതി ബാറൊക്കെ തീരാറായി. ഇവിടെ ആകപ്പാടെ ഇവരെ ഓടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മാർ ഇവിടെ തന്നെ റം ഉണ്ടാക്കുന്നതുകൊണ്ട് റമ്മിന്റെ കൂടെ മിക്സ് ചെയ്യുന്ന കോക്ടെയിൽസ് ഒത്തിരി ഉണ്ട്. പീനക്കൊള്ളാട മാത്രം, അതും പീനക്കൊള്ളാടയിൽ എനിക്ക് നമ്മള് പീനക്കൊള്ളാട കുടിച്ചിട്ടുള്ളതുകൊണ്ട് അറിയാം, ഒറിജിനൽ എന്തുവാ തേങ്ങ പാലോ ഒറിജിനൽ പൈനാപ്പിളോ ഒന്നും അല്ല. നമ്മളിപ്പം കണ്ടാൽ തന്നെ അറിയാം പാതി ഇപ്പം എന്തോ ഈ ഈ വിളയുന്നേക്കാളും മുമ്പേ പറിക്കുന്ന പൈനാപ്പിൾ, അത് ഉപയോഗിച്ചാണ് ഇമ്മാരി കൂടെ പീനക്കലാടം ഉണ്ടാക്കുന്നത്. എനിക്കൊന്ന് ചിലപ്പം നമ്മൾ ഞാനിച്ചിരും കൂടെ എന്തോ ഭയങ്കര നെഗറ്റീവായിട്ട് പറഞ്ഞു എനിക്ക് തോന്നുമായിരിക്കും. പക്ഷെ നമ്മളപ്പോ അത്രയും കാശ് കൊടുത്ത് വന്നപ്പോ നമ്മൾ വേറെ സ്ഥലത്ത് ഇതുപോലെ തന്നെ കാശ് കൊടുത്താൽ നമുക്ക് ഇതിനേക്കാളും നല്ലൊരു എക്സ്പീരിയൻസ് ചിലപ്പോൾ കിട്ടുമായിരിക്കും. നമുക്കിപ്പോൾ ബീച്ചിൽ ബീച്ച് നോക്കിയല്ല ഇവിടെ വരുന്നെങ്കിൽ,
പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ വരുന്ന കുറെ ആൾക്കാർ നമ്മൾ മനസ്സിലാക്കാത്ത ഒരു കാര്യമായിരിക്കും, അവരിവിടെ ചിലപ്പോൾ ബീച്ചിന് വേണ്ടി മാത്രമായിരിക്കും വരുന്നത്, ഇവിടുത്തെ ആ കാലാവസ്ഥ ഇവിടെ ഒരു ടാൻ കിട്ടാൻ വേണ്ടി ആയിരിക്കും അവർക്ക് വരുന്നത്. അവർക്ക് ചിലപ്പം ഷാപ്പാട് ഒരു പ്രശ്നമായിരിക്കത്തില്ല, അവർക്ക് ചിലപ്പം ഇവിടുത്തെ കള്ളുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും പ്രശ്നമായിരിക്കത്തില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് താല്പര്യമുള്ളതാണെങ്കിൽ നല്ല ഷാപ്പാട് കഴിക്കണം. കുറേ ദിവസത്തേന് നമ്മളപ്പോൾ വീട്ടിൽ കുക്കിംഗ് ഒന്നും ചെയ്യേണ്ട, നമുക്ക് എല്ലാവർക്കും ഒരു ബ്രേക്ക് വേണം എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചു വരുവാണെങ്കിൽ നമുക്കപ്പം ഒരു ഒരു ഈവനിങ് കിട്ടുമ്പോൾ നമുക്ക് രണ്ട് പെഗ് അടിച്ച് നമുക്ക് ഒന്ന് സെറ്റിൽ ചെയ്യണം, ഒന്ന് കാം ഡൗൺ ചെയ്തിരിക്കണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ച് വരുവാണെങ്കിൽ വേറെ ഏതെങ്കിലും മെക്സിക്കോയിലോ കുറ്റകാനിലൊക്കെ ഡൊമിനിക്കനിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇവിടെ ഇച്ചിരി പ്രയാസം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. സാധ്യത ഉണ്ടെന്നല്ല, സാധ്യത ഉറപ്പായിട്ടും അനുഭവപ്പെടും. അപ്പം അപ്പം അതൊക്കെ ശ്രദ്ധിച്ച് വേണം ഒരു ബുക്ക് ചെയ്യുവാണെങ്കിൽ ചിന്തിക്കാൻ. പിന്നെ എന്തുവാന്ന് പറഞ്ഞാലും നമ്മളിപ്പോൾ എന്ത് കണ്ടെന്ന് പറഞ്ഞാലും ഒന്ന് ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും ഭയങ്കര ഡേറ്റഡ് ആണ്. നമ്മളെ വേറെ രാജ്യങ്ങളിൽ നമ്മൾ കണ്ടു വരുന്ന പോലത്തെ ഇൻഫ്രാസ്ട്രക്ചർ അല്ല. നമ്മൾ ഓർക്കണം, ഈ 60s, 70s ഒക്കെ ഉണ്ടായ ആ വളർച്ചേന്റെ ബാക്കി പത്രമായിട്ട് ഇവർക്ക് പ്രിസേർവ് ചെയ്യാൻ പറ്റുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ നിന്നിട്ടുള്ളൂ. അല്ലാതെ ഇങ്ങനെ ഈ എല്ലാ ദിവസവും പുതിയതായിട്ടൊന്നും പണിയോ ഒന്നും ചെയ്യുന്നില്ല ഇവിടെ. അപ്പം അങ്ങനെയുള്ളതുകൊണ്ട് നമുക്ക് കാണാം, എന്ത് കണ്ടെന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടെ പഴയത്, അങ്ങനെ നന്നാക്കുകയൊന്നും ചെയ്യുന്നില്ല, ഒരു ഒരു രീതിയിൽ ഓടിച്ചു പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അതൊക്കെ നമ്മൾ റിസോർട്ട് വരുവാണെങ്കിൽ നമ്മൾ കാണും. ഇതാണ് എൻ്റെ റാൻറ്റ് ഫോർ ടുഡേ. താങ്ക് യു.